രൺബീർ കപൂറിന്റേതായി ഏറ്റവും പുതുതായി തിയേറ്ററുകളിലെത്തിയ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് അനിമൽ. അർജുൻ റെഡ്ഡി, കബീർ സിംഗ് എന്നീ ചിത്രങ്ങൾ ഒരുക്കിയ സന്ദീപ് റെഡ്ഡി വകയാണ് അനിമലും സംവിധാനം ചെയ്തിരിക്കുന്നത്. അനിമൽ തിയേറ്ററിലെത്തിയതിന് പിന്നാലെ സംവിധായകനെ വിമർശിച്ചുകൊണ്ട് നിരവധി ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. വലിയ രീതിയിലുള്ള വയലൻസ്, ടോക്സിക് മസ്കുലിനിറ്റി, അമിത ലൈംഗികത നിറച്ച രംഗങ്ങൾ എന്നിവയ്ക്കാണ് ഈ വിമർശനങ്ങൾക്ക് കാരണമായത്. ഇപ്പോൾ ഈ വിമർശനങ്ങൾക്ക് പിന്നാലെ നടൻ ആമിർ ഖാന്റെ പഴയ ഒരു വീഡിയോ സോഷ്യൽ മീഡിയകളിൽ ചർച്ചയായി മാറിയിരിക്കുകയാണ്. സംവിധായകർ അവരുടെ സിനിമകൾ വിജയിക്കാൻ വയലൻസിനെയും ലൈംഗികതയെയും ആശ്രയിക്കുന്നു എന്ന മുൻപ് ആമിർ ഖാൻ പറഞ്ഞതിന്റെ വീഡിയോയാണ് വൈറലായി മാറിയത്. പ്രേക്ഷകരെ പ്രകോപിപ്പിക്കാൻ വളരെ എളുപ്പമുള്ള ചില വികാരങ്ങളുണ്ട്. അതിലൊന്ന് വയലൻസ് ആണ്, രണ്ടാമത്തേത് ലൈംഗികതയും. ഈ രണ്ട് വികാരങ്ങളും മനുഷ്യനെ ഏറ്റവും എളുപ്പത്തിൽ പ്രകോപിപ്പിക്കുന്നു. ഒരു സംവിധായകന് നല്ല കഥ എഴുതാനും അതിലൂടെ ഇമോഷനുകൾ കാണിക്കാനും കഴിവില്ല എങ്കിൽ അവർ അവരുടെ സിനിമകൾ വിജയിക്കാൻ വയലൻസിനെയും ലൈംഗികതയെയും ആശ്രയിക്കും. സിനിമയിൽ ലൈംഗികതയും വയലൻസും ഒരുപാട് ഉൾപ്പെടുത്തിയാൽ ആ സിനിമ വിജയിക്കുമെന്നാണ് അവർ കരുതുന്നത്. തന്നെ സംബന്ധിച്ചിടത്തോളം ഇതൊരു തെറ്റായ ചിന്തയാണെന്നും ആമിർ ഖാൻ പറയുന്നുണ്ട്. ഇത്തരം സിനിമകൾ ചെയ്താൽ അത് ചിലപ്പോൾ വിജയിച്ചേക്കാം, പക്ഷേ അത് സമൂഹത്തിന് വളരെയധികം ദോഷം ചെയ്യും. അത് വളരെ തെറ്റാണ്. സിനിമ കാണുന്ന ഓരോ പ്രേക്ഷകരിലും യുവാക്കളിലും അത് വലിയ സ്വാധീനമുണ്ടാക്കും. സിനിമയിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ധാർമ്മികമായി അതിൻ്റെ ഉത്തരവാദികളാകും. സിനിമയിൽ വയലൻസ് പാടില്ല എന്ന് താൻ പറയുന്നില്ല എന്നും ആമിർ ഖാൻ പറയുന്നു. അത് സിനിമയിലെ വിഷയത്തെ ആശ്രയിച്ചിരിക്കുമെന്നും ഈ വീഡിയോയിൽ ആമിർ ഖാൻ പറയുന്നു. അതേസമയം അനിമലിനെ പ്രശംസിച്ചുകൊണ്ട് സിനിമാ മേഖലയിൽ നിന്നുള്ളവരടക്കം എത്തുന്നുണ്ട്. രൺബീർ കപൂറിന്റെ പ്രകടനത്തെ കുറിച്ച് ഒരു വിഭാഗം ആളുകൾ അഭിപ്രായം പറയുമ്പോൾ മറ്റൊരു വിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് ചിത്രത്തിലെ സ്ത്രീ വിരുദ്ധതയാണ്. ഇതിനിടെ അനിമലിനെ കുറിച്ചുള്ള തൃഷയുടെ പോസ്റ്റും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറി. പോസ്റ്റ് വിവാദമായതോടെ തൃഷ അത് പിൻവലിക്കുകയും ചെയ്തു. വയലൻസ് ആണ് അനിമൽ എന്ന ചിത്രത്തിന്റെ മുഖ്യ ഘടകം, കൾട്ട് എന്നാണ് ചിത്രത്തെ അഭിനന്ദിച്ച് തൃഷ സോഷ്യൽ മീഡിയയിൽ കുറിച്ചത്. ഇതോടെ സോഷ്യൽ മീഡിയയിൽ പുതിയ ചർച്ചകളും തുടങ്ങി. വിമർശനങ്ങൾ രൂക്ഷമായതോടെ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തിരുന്നു തൃഷ. സിനിമയുടെ പ്രമേയവും ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായിരുന്ന മൻസൂർ അലിഖാന്റെ തൃഷയ്ക്കെതിരായ സ്ത്രീവിരുദ്ധ പരാമർശവും ഒക്കെ ചേർത്ത് പിടിച്ചുകൊണ്ടായിരുന്നു നടിക്കെതിരെ ഉയർന്ന പ്രധാന വിമർശനം. ചിത്രത്തിൽ സ്ത്രീ വിരുദ്ധതയുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി പലരും സോഷ്യൽ മീഡിയയിലൂടെ എത്തിയിരുന്നു. സ്ത്രീകളുടെ അന്തസ്സിനെ കുറിച്ച് ഒരാഴ്ച മുൻപ് വരെ ക്ലാസ് എടുത്തിരുന്ന തൃഷയാണോ ഈ അഭിപ്രായം പറഞ്ഞതെന്നാണ് ഒരാൾ ചോദിച്ചത്. എന്തായാലും ആദ്യത്തെ ഞായറാഴ്ച മികച്ച കളക്ഷനാണ് ചിത്രം നേടിയതെന്നാണ് കണക്കുകൾ പറയുന്നത്. ട്രേഡ് അനലിസ്റ്റുകളുടെ റിപ്പോർട്ട് അനുസരിച്ച് അനിമൽ 3 ദിവസം കൊണ്ട് ആഗോള ബോക്സ് ഓഫീസിൽ നിന്നും 360 കോടി രൂപ നേടിയിട്ടുണ്ട്. അതേസമയം ചിത്രം നോർത്ത് അമേരിക്കയിൽ വലിയ കളക്ഷനാണ് നേടുന്നത്. ഓപ്പണിംഗ് വാരാന്ത്യത്തിൽ ചിത്രം 41 കോടി 30 ലക്ഷം രൂപയാണ് US കാനഡ മാർക്കറ്റുകളിൽ നിന്നും നേടിയത്. അതായത് ഇനിയും ഏറെ നാഴികക്കല്ലുകൾ ചിത്രം ഈ ബോക്സ് ഓഫീസിൽ പിന്നിടുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഇന്ത്യൻ ആഭ്യന്തര ബോക്സ് ഓഫീസിൽ ചിത്രം 71 കോടി 46 ലക്ഷം രൂപ കളക്ട് ചെയ്തിരുന്നു. ഇതോടെ 3 ദിവസം കൊണ്ട് ചിത്രം ഇന്ത്യയിൽ മാത്രം 201 കോടി 53 ലക്ഷം രൂപ കളക്ഷനായി നേടിയിട്ടുണ്ട്. ഇതിൽ 176 കോടി രൂപയും നേടിയത് ഹിന്ദിയിൽ നിന്നാണ്. രശ്മിക മന്ദാന നായികയായി എത്തിയ ചിത്രം ഹിന്ദി, തമിഴ്, തെലുങ്ക് ഭാഷകളിൽ December 1 റിലീസായത്. ചിത്രത്തിൽ രശ്മിക മന്ദാനയ്ക്ക് പുറമെ അനിൽ കപൂർ, ബോബി ഡിയോൾ, തൃപ്തി ദിംരി എന്നിവരും അഭിനയിക്കുന്നുണ്ട്. ഏറെ വിമർശനങ്ങൾ നേരിടുമ്പോഴും ബോക്സ് ഓഫീസിൽ റെക്കോർഡ് വിജയമാണ് ചിത്രം നേടുന്നത്. ഷാറുഖ് ഖാന്റെ ജവാൻ സിനിമയെ മറികടന്ന് ബോക്സ് ഓഫീസിൽ 100 കോടി നേടുന്ന ഹിന്ദിയിലെ ഏറ്റവും വേഗമേറിയ രണ്ടാമത്തെ ചിത്രമായി അനിമൽ മാറിയിരുന്നു. കൂടുതൽ വാർത്തകൾക്കായി B4 Blaze ഫോളോ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ.